തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ, ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലുണ്ടായിരുന്ന മലയാളി യുവതി ആന്റസ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. തൃശൂർ വെളുത്തൂർ സ്വദേശി ആന്റസ ജോസഫാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത്. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ഒരു വർഷം മുമ്പാണ് ആന്റസ മുംബൈയിലെ എംഎസ്ഇ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. പരിശീലനത്തിന്റെ ഭാഗമായി 9 മാസം മുമ്പാണ് ഈ കപ്പലിൽ എത്തിയത്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ആന്റസ നേരത്തെ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം ഉള്ള ആ ഒരു സന്തോഷം നമ്മൾ കുടുംബത്തോട് ചോദിച്ചിരുന്നു. ആന്റസയുടെ പിതാവ് ബിജു എബ്രഹാം തന്നെ ന്യൂസ് 18 കേരളത്തിനോട് പ്രതികരിക്കുകയുണ്ടായി. വലിയ സന്തോഷത്തിലാണ്, എന്നാലും മലയാളികളെ എല്ലാം സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ആന്റസ തിരികെ എത്തി എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 4 മലയാളികളാണ് ആ കപ്പലിൽ കുടുങ്ങിയത് എങ്കിൽ പോലും അതിലെ ഏക വനിതാ വ്യക്തിയാണ് ആന്റസ. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആളാണ് ആന്റസ. പഠനം കഴിഞ്ഞ് ഉടനെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു കപ്പലിലേക്ക് എത്തുന്നത്. ആ കപ്പലിലാണ് ഇത്തരത്തിൽ ഒരു വലിയ അനിഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കപ്പൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതുമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മളെല്ലാം പരിഭ്രാന്തരായ നിമിഷങ്ങളായിരുന്നു. എന്തായാലും വലിയ ആശ്വാസം ആന്റസ തിരികെ എത്തിയതിൽ. എക്സിലൂടെയാണല്ലേ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ആന്റസ തിരികെ എത്തിയ കാര്യവും ആന്റസയെ തിരികെ സ്വീകരിച്ച കാര്യവും ചിത്രം സഹിതം ആളുകളെ അറിയിച്ചത്. അതെ, അറിയാ, ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുറത്തു വന്നത്. അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏത് സമയത്തും തുടങ്ങാമെന്ന ആശങ്ക ശക്തമായി ഇരിക്കുകയായിരുന്നു. യുഎഇയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന എംഎസ്സി ഏരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ ഹോർമസ് കടലിലേക്ക് വെച്ച് ഇറാൻ പിടിച്ചെടുത്തത്. ഈ സമയത്ത് തന്നെ 17 ഇന്ത്യക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷം അറിയുന്നു ആ കപ്പലിലുണ്ടായിരുന്ന 4 പേർ മലയാളികളായിരുന്നുവെന്ന്. അപ്പോഴാണ് നമ്മുടെ ആശങ്ക ഏറെ വർദ്ധിക്കുകയും ചെയ്തത്. കാരണം യുദ്ധത്തിന് സമാന്തരമായിട്ടുള്ളൊരു തുടങ്ങുമെന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുക, അതിൽ 4 മലയാളികൾ 17 ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു ആശങ്ക ഉണ്ടാവും. പക്ഷേ പിന്നീട് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു, ഇവരുമായി ബന്ധപ്പെട്ടു, ഇവർ സുരക്ഷിതരാണ്, ഉടൻ തന്നെ ഇവരെ എല്ലാവരെയും നാട്ടിലെത്തിക്കുമെന്നുള്ളൊരു കാര്യം അറിയിക്കുന്നു. അതിൽ ആന്റസ, അത് ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി, 1 വർഷമായതേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട്. ഉടൻ തന്നെ ആ കപ്പലിൽ ഇത്ര ഒരു വലിയ സംഭവം നടക്കുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആനിന്റെ പുതിയ വീട്, ആൻ തൃശൂർ സ്വദേശിയാണ്, കോട്ടയത്ത് പുതിയ വീട് വെച്ചു. ആ വീടിന്റെ കയറി താമസ ദിനത്തിലായിരുന്നു ആ കുടുംബത്തിന് ഈ ഒരു വാർത്ത. ശരി നവമി, നവമി തുടരുക, ഞാൻ നവമിയിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും ഇറാൻ പിടിച്ചെടുത്ത ഈ കപ്പലിൽ കുടുങ്ങിയ മലയാളികളുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടൽ ശക്തമാക്കിയെന്ന് കഴിഞ്ഞ ദിവസം വി മുരളീധരൻ ന്യൂസ് 18 വ്യക്തമാക്കിയിരുന്നു. ഈ സർക്കാരും എംബസിയും മലയാളികളുടെ മോചനത്തിന് ശ്രമങ്ങൾ തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞിരുന്നു. വൈകാതെ മോചനം സാധ്യമാകും എന്ന പ്രതീക്ഷ അദ്ദേഹം ഇന്നലത്തെ പ്രതികരണത്തിൽ പങ്കുവച്ചിരുന്നു. ആ പ്രതികരണം നമുക്ക് ന്യൂസ് 18 കേരളത്തിന് ലഭിച്ച 24 മണിക്കൂർ പിന്നിടും മുമ്പാണ് ആന്റസയെ മോചിപ്പിച്ചെന്ന വാർത്ത, ആ ഒരു സന്തോഷ വാർത്ത ന്യൂസ് 18 കേരളത്തിന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള വലിയ സന്തോഷം കൂടിയുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം നമുക്ക് പോകാം. ഇസ്രായേലി കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് അതിലുള്ള 17 ഇന്ത്യക്കാർ, ആ 17 ഇന്ത്യക്കാരിൽ 4 മലയാളികളും ഉൾപ്പെടും, അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേന്ദ്ര സർക്കാർ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മോചനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എംബസി, ഇറാൻ അധികൃതരുമായും വിദേശകാര്യ വകുപ്പുമായും ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മോചനം സാധ്യമാക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വി വി അരുൺ ചേരുന്നുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം അരുണിനോട് സംസാരിക്കുന്ന വേളയിലാണ് വി മുരളീധരൻ ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയം എത്രത്തോളം
കാര്യക്ഷമമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്നും മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം വേഗതയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹം നമ്മളോട് ആ ഒരു വിവരം പങ്കുവച്ചതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ആൻഡ്രസ നാട്ടിലെത്തി എന്നുള്ള വാർത്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ, പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇപ്പോൾ ആൻഡ്രസ നാട്ടിൽ വന്നു എന്നുള്ള വലിയ സന്തോഷമുണ്ട്, ഇനി 3 പേരെ കൂടി നാട്ടിലെത്തിക്കാനുണ്ട്, ആ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് കേരളം. ഇറാൻ പിടിച്ചെടുത്ത് ഇസ്രായേൽ കപ്പിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ വിഷയം കഴിഞ്ഞ ദിവസമാണ് വിദേശകാര്യ സഹമന്ത്രി കൂടിയായ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയത്. അപ്പോൾ തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കഴിഞ്ഞു. അതിവേഗം ഇന്ത്യൻ എംബസി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വൈകാതെ കേന്ദ്ര സർക്കാരും ആ വിഷയത്തിൽ ഇടപെടും. ഈ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മോചനം സാധ്യമാകും, എത്രയും വേഗം തിരിച്ചെത്തുമെന്ന വിവരം അദ്ദേഹം പറഞ്ഞത്. ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വ്യക്തമാകുന്നതാണ്. ആൻഡ്രസ ഇന്ന് മടങ്ങിയെത്തിയെന്ന തികച്ചും സന്തോഷകരമായ വാർത്ത. വലിയ ആശങ്കയിലായിരുന്നു ആ കുടുംബം, ആൻഡ്രസയുടെ കുടുംബം. നമ്മുടെ പ്രതിനിധി ജി ശ്രീത്ത് അവരുമായി സംസാരിക്കുമ്പോഴൊക്കെ വലിയ സങ്കടത്തോടു കൂടി അവർ കാര്യങ്ങൾ പറഞ്ഞു. എത്രയും വേഗം മകൾ തിരിച്ചെത്തണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഏതായാലും വളരെ സന്തോഷകരമായ വാർത്തയാണ് ഈ നിമിഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ആൻഡ്രസ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനിയും അവിടെ മലയാളി ഉൾപ്പെടെയുള്ളവർ തിരിച്ചെത്താനുണ്ട്. അവരെ തിരിച്ചെത്തിക്കുന്ന നടപടികളും കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഇടപെടേണ്ട വിഷയത്തിലുണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആൻഡ്രസ ഇന്ന് തന്നെ മടങ്ങിയെത്തിയത്. വലിയ സന്തോഷമുണ്ടാക്കുന്ന, വളരെ വലിയൊരു ആശങ്ക മാറുന്ന വാർത്ത തന്നെയാണത്. തീർച്ചയായും വി വി അരുണാണ് നമുക്കൊപ്പം ചേർന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന വാർത്ത, ഈ ഒരു ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ മലയാളികൾ കുടുങ്ങി എന്നുള്ള വാർത്ത വരുന്ന ആ സമയം മുതൽ ആ ഒരു തൽക്ഷണം കൃത്യമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഭാഗത്ത് നിന്ന് ചെലുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് പറയേണ്ടതുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പങ്കുവെച്ച കഴിഞ്ഞ ദിവസം വി മുരളീധരൻ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ദ്രുതഗതിയിൽ ആ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്, ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് അതിനുള്ള ശ്രമങ്ങൾ എന്ന് അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ സുരേഷ് ഗോപി കുടുംബവുമായി സംസാരിച്ചിരുന്നു, എത്രയും വേഗം മകളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹവും പങ്കുവച്ചിരുന്നു. എന്തായാലും ഒടുവിൽ ആൻഡ്രസ തിരികെ എത്തിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൻഡ്രസയുടെ പിതാവ് നമ്മളോട് സംസാരിച്ചിരുന്നു. വലിയ സന്തോഷം നൽകുന്ന മുഹൂർത്തമാണ്, വിദേശകാര്യ മന്ത്രാലയത്തിന് വലിയ നന്ദി അറിയിക്കുകയായിരുന്നു കുടുംബം, അല്ലേ? അതെ, തീർച്ചയായും ആര്യ. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ അഭിനന്ദർഹമാണ്. കാരണം ഇത്രയും വലിയ ഒരു കുടുംബത്തിന്റെ ആശങ്ക, ഒപ്പം ഈ 17 ഇന്ത്യക്കാരുടെ കുടുംബത്തിന്റെ ആശങ്ക, നമ്മൾ ഓരോരുത്തരുടെയും ആശങ്ക നമ്മൾ ചർച്ച ചെയ്യുകയും അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടി ഉള്ള വിദേശകാര്യ മന്ത്രി അടക്കം അവരോട്, വി മുരളീധരൻ ആയിക്കോട്ടെ, സുരേഷ് ഗോപി ആയിക്കോട്ടെ, ഇവരോടൊക്കെ നിരന്തരം നമ്മൾ ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി എന്നുള്ളൊരു പ്രതികരണമൊക്കെ അവരിൽ നിന്ന് ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഫലമായി തന്നെയാണ് ഈ ഒരു വിജയം ടെസ നാട്ടിലേക്ക് എത്തിയത്. ഒപ്പം ഇനി ബാക്കി 4 പേര് കൂടിയുണ്ട്, അവരുടെയും ഇനി ബാക്കി 3 പേര് കൂടിയുണ്ട്, അവരും എത്രയും വേഗം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഈ സമയം നമ്മൾ പങ്കുവെക്കുന്നത്. ഒപ്പം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇവർക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അതായത് ആൻഡ്രസ എത്തിയതിന് പിന്നാലെയാണ് ടെഹ്റാനിലെ ഇന്ത്യൻ ദൗത്യത്തെ ഈ എസ് ജയശങ്കർ അഭിനന്ദിച്ചിരിക്കുന്നത്. ആൻഡ്രസ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. സ്വദേശത്തായാലും വിദേശത്തായാലും മോദിയുടെ ഗ്യാരണ്ടി എപ്പോഴും ഉണ്ടാകുമെന്നും എസ് ജയശങ്കർ എക്സിൽ കുറിക്കുകയും ചെയ്തു. എന്തായാലും ഇതെല്ലാം നമുക്കും വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ബാക്കി 3 മലയാളികൾ കൂടി നാട്ടിലെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സന്തോഷത്തെ ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ. മലയാളികൾ മാത്രമല്ല, ആ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്ന ബാക്കി എല്ലാവരും തിരിച്ച് നാട്ടിലെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ആനിപ്പോൾ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. കുടുംബം, അച്ഛനുണ്ടായിരുന്നു, അച്ഛനായിരുന്നു ആനിനെ സ്വീകരിച്ചത്. ശേഷം അവർ വീട്ടിലേക്ക് പോവുകയാണ്. കോട്ടയത്തെ വീട്, പുതിയ വീടാണ്. അപ്പോൾ ആദ്യമായി ആ വീട്ടിലേക്ക് കയറി താമസിക്കുന്ന ദിവസമായിരുന്നു ഈ ഒരു വാർത്ത അവരെ തേടിയെത്തിയത്. ആൻ അടങ്ങുന്ന കപ്പൽ
പിടിച്ചെടുത്തിരിക്കുന്നു, ഇറാൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വളരെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത അവരെ തേടിയെത്തിയത്. പിന്നീട് ആ കുടുംബത്തെ നമ്മൾ ബന്ധപ്പെടുകയും അവരുടെ ആശങ്കയും അവരുടെ ദുഃഖവും ഒക്കെ നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആനിന്റെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയാൻ, മകളെ കണ്ടപ്പോൾ പറയാൻ വാക്കുകളില്ല. ഇവർ പരസ്പരം ഏറെ അവരനുഭവിച്ച ആ ഒരു വേദന എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആനി ഇനി പുതിയ വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ ആയിരിക്കും ഇന്ന് കയറി ചെല്ലുക. അതോടൊപ്പം ബാക്കിയുള്ളവരും സുരക്ഷിതരാണ്, ബാക്കി 16 പേരും സുരക്ഷിതരമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ബാക്കി 3 മലയാളികൾ, അതായത് മാനന്തവാടി, വയനാട് മാനന്തവാടി സ്വദേശിയായ PV ധനേഷ് സെക്കൻഡ് ഓഫീസറാണ്, ഒപ്പം സെക്കൻഡ് എഞ്ചിനീയറായ കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംലാൽ, തേർഡ് എഞ്ചിനീയറായ പാലക്കാട് കേരളശ്ശേരി സ്വദേശി എസ് സുമേഷ്, ഇവരെ 3 പേരെയും കൂടിയാണ് ഇനി മലയാളികളായിട്ട് ആ കപ്പലിലുള്ളത്. അവരെയും എത്രയും വേഗം തന്നെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മൊത്തം ഇനി 16 ഇന്ത്യക്കാരാണ് ആ കപ്പലിലുള്ളത്. ഇവരെല്ലാവരും തന്നെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല, തൃപ്തികരമാണെന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ആന്റസ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആന്റസയെ കൊച്ചി വിമാനത്താവളത്തിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറും ഉണ്ടായിരുന്നു. അതിന്റെ ചിത്രം അടക്കം പങ്കുവെച്ചായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ വിദേശകാര്യ മന്ത്രാലയം ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുന്നത്. അപ്പോഴാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് ആന്റസ തിരിച്ച് നാട്ടിലേക്ക് എത്തി എന്ന്. എന്തായാലും വലിയൊരു സമാധാനമായിരിക്കും ആ കുടുംബത്തിനും ആനിനും ഉള്ളത്. അതോടൊപ്പം ആൻ തിരിച്ചെത്തിയപ്പോൾ മറ്റ് കുടുംബങ്ങൾക്കും, ഈ അകപ്പെട്ടുപോയ ബാക്കി കുടുംബത്തിലുള്ളവർക്കും ഒരു സമാധാനമുണ്ട്. കാരണം അവരുടെയും മക്കളെയും എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എത്രയും വേഗം അവരെ കൂടി നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടെഹ്റാനിലെ വിദേശകാര്യ മന്ത്രാലയം ഈ കുടുങ്ങിക്കിടക്കുന്ന ബാക്കി ഇന്ത്യക്കാരെ കൂടി നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തീവ്രമായി തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവർ കുടുംബ വീട്ടുകാരുമായി സംസാരിക്കുന്നുമുണ്ട്. അതോടൊപ്പം അവരുടെ ആരോഗ്യനിലയിലും തൃപ്തികരമാണെന്നുള്ളൊരു വിവരം കൂടി അറിയിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ ഒരു വളരെ വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത്. ഈ കപ്പൽ ഇറാൻ ഹോർമുസ് കടലുടുക്കിൽ നിന്നും പിടിച്ചെടുത്തു എന്നുള്ളൊരു വാർത്ത. ഒരു വർഷമായതേ ഉള്ളൂ അവിടെ ജോലിക്ക് കയറിയിട്ട്. പുതിയ വീട് താമസത്തിനായി കുടുംബം അതിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലും തയ്യാറെടുക്കുമ്പോഴായിരുന്നു ആ കുടുംബത്തെ തേടി ഇത്രയും വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത വന്നത്. പക്ഷേ മക്കൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ആൻ കുടുംബത്തെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ വരുന്ന സന്തോഷ വാർത്ത, ആൻ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, വീട്ടിലേക്കുള്ള വഴിയിലാണ്. ബാക്കി 16 പേരും ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തും. അവരുടെ കുടുംബത്തെയും അവരുടെ നാടിനെയും കാണാൻ ഉടൻ തന്നെ എത്തുമെന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയാണ് വിദേശകാര്യ. തീർച്ചയായും നവമി ദിനേശ് ആണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചത് തന്നെയാണ് കാര്യം, അതായത് ടെസ നാട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രതീക്ഷ കൂടിയാണ്. ബാക്കിയുള്ള 16 പേരെയും കൂടി എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് സാധിക്കും, ആ ഇടപെടലിലൂടെ സാധിക്കും എന്നതുകൂടിയാണ്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ കുടുങ്ങിയ മലയാളികളുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം V. മുരളീധരൻ News18 വ്യക്തമാക്കിയിരുന്നു. സർക്കാരും എംബസിയും മലയാളികളുടെ മോചനത്തിന് ശ്രമം തുടങ്ങിയെന്നും വൈകാതെ മോചനം സാധ്യമാകുമെന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആന്റസ നാട്ടിലേക്ക് എത്തിയെന്നുള്ള വലിയ സന്തോഷ വാർത്ത News18 പങ്കുവയ്ക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ഇസ്രായേലി കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് അതിലുള്ള 17 ഇന്ത്യക്കാർ, ആ 17 ഇന്ത്യക്കാരിൽ 4 മലയാളികളും ഉൾപ്പെടും, അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേന്ദ്ര സർക്കാർ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മോചനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എംബസി, ഇറാൻ അധികൃതരുമായും വിദേശകാര്യ വകുപ്പുമായും ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മോചനം സാധ്യമാക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.